പ്രസിഡന്റ് എന്ന നിലയിൽ ജോ ബൈഡൻ തന്റെ പൊതുപ്രസംഗങ്ങൾക്കായി ടെലിപ്രോംപ്റ്ററുകളെയും മുൻകൂട്ടി എഴുതിയ സ്ക്രിപ്റ്റുകളെയും വളരെയധികം ആശ്രയിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മിക്കവാറും അച്ചടക്കത്തോടെയുള്ള സമീപനം അദ്ദേഹത്തിന്റെ പതിറ്റാണ്ടുകളായി സ്വതന്ത്ര വീലിംഗ് ചിലപ്പോൾ നയതന്ത്രപരമായ പരാമർശങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമാണ്. എന്നാൽ 2024 തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ പിന്തുണയ്ക്കുന്ന ദാതാക്കളുടെ മുറിയിൽ മൈക്രോഫോൺ പിടിച്ച് ഡെമോക്രാറ്റ് ബൈഡൻ അടുത്ത മാസങ്ങളിൽ ഗാസ മുനമ്പിൽ ബോംബാക്രമണത്തിനായി ചൈനീസ് സർക്കാരിനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയെയും US സഖ്യകക്ഷിയായ ഇസ്രായേലിനെയും കുഴിച്ചു. 2024 പ്രചാരണ പാതയിൽ ഡസൻ കണക്കിന് ധനസമാഹരണ പരിപാടികൾ ഉൾപ്പെടും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സ്വേച്ഛാധിപതിയായി കണക്കാക്കുന്നുവെന്ന് ബൈഡൻ ജൂണിൽ ദാതാക്കളോട് പറഞ്ഞത് ബീജിംഗിൽ നിന്ന് പ്രതിഷേധത്തിന് കാരണമായി. 2020 താൻ പരാജയപ്പെടുത്തിയ റിപ്പബ്ലിക്കൻ ട്രംപും മത്സരിച്ചില്ലെങ്കിൽ തന്റെ തിരഞ്ഞെടുപ്പ് ശ്രമം ആരംഭിച്ചേക്കില്ലായിരുന്നുവെന്ന് 81-കാരനായ ബൈഡൻ ഡിസംബറിലെ ഒരു ധനസമാഹരണത്തിൽ പറഞ്ഞു. ഇത് തന്റെ പ്രായത്തെയും താഴ്ന്ന നിലവാരത്തെയും കുറിച്ചുള്ള ആശങ്കകൾക്കെതിരെ പോരാടുന്ന ഒരു പ്രചാരണത്തിനുള്ള വിയോജിപ്പിന്റെ സന്ദേശമാണ്. ട്രംപിന് 77 വയസ്സായി. December 12 പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവായുള്ള ഒരു സ്വകാര്യ ചർച്ചയിൽ താൻ ഇസ്രായേലിന്റെ വിവേചനരഹിതമായ ബോംബാക്രമണം കൊണ്ടുവന്നതായി ബൈഡൻ പറഞ്ഞു. 7 October ഹമാസ് ആക്രമണങ്ങൾക്കും ഇസ്രായേലിന്റെ പ്രതികാര ആക്രമണങ്ങൾക്കും ശേഷം ആദ്യമായി നെതന്യാഹുവിന്റെ സർക്കാരിനോട് ബൈഡൻ യഥാർത്ഥ നിരാശ പരസ്യമായി പ്രകടിപ്പിച്ചു. അത് ഗാസയിൽ. ബൈഡന്റെ ഓപ്പൺ മൈക്ക് വെളിപ്പെടുത്തലുകൾ അദ്ദേഹത്തെ സ്ക്രിപ്റ്റിൽ നിലനിർത്താൻ നിർമ്മിച്ച വൈറ്റ് ഹൌസ് സംവിധാനവുമായി ഏറ്റുമുട്ടുന്നു. കമന്റുകൾ ചിലപ്പോൾ അയാളുടെ സഹായികളെ അമ്പരിപ്പിക്കുകയോ അസ്വസ്ഥരാക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നു. അവർ പിന്നീട് വിശദീകരിക്കാനോ എതിർക്കാനോ നിർബന്ധിതരാകുന്നു. ഭരണകൂടത്തിന്റെ അന്നത്തെ സന്ദേശത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ അവർ പലപ്പോഴും പാടുപെടുകയാണ്. അല്ലെങ്കിൽ ബൈഡന്റെ അഭിപ്രായങ്ങൾ ഔദ്യോഗിക US നയവുമായി വിരുദ്ധമാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്നു. ബൈഡൻ തന്നെ സമ്മതിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നാൽ എന്താണ് ബൈഡൻ അർത്ഥമാക്കുന്നത്? 22,000 ആളുകളെ കൊന്നൊടുക്കിയ ഇസ്രായേലിന്റെ പ്രചാരണത്തിന്റെ നിയമസാധുതയെക്കുറിച്ചുള്ള US വീക്ഷണത്തെക്കുറിച്ച് ബൈഡന്റെ വിവേചനരഹിതമെന്ന വാക്ക് ചോദ്യങ്ങൾ ഉയർത്തിയതായി ഹമാസ് നടത്തുന്ന ഗാസയിലെ ആരോഗ്യ അധികാരികൾ പറഞ്ഞു. ബൈഡൻ എന്താണ് ഉദ്ദേശിച്ചത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിന് വേണ്ടിയാണോ അദ്ദേഹം സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വൈറ്റ് ഹൌസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ മാധ്യമപ്രവർത്തകർ പരിഹസിച്ചു. ഇത് അർത്ഥശാസ്ത്രത്തിന്റെ മാത്രം പ്രശ്നമല്ല, വംശഹത്യ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, ജനീവ കൺവെൻഷനുകളുടെ ലംഘനങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾ എന്നിവയ്ക്കായി ആയുധങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൈമാറുന്നത് ബൈഡന്റെ ഭരണകൂടത്തിന്റെ സ്വന്തം നയം നിരോധിക്കുന്നു. ബൈഡന്റെ പൊതു പ്രസംഗങ്ങൾ ശ്രദ്ധാപൂർവം തയ്യാറാക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നു. റിപ്പോർട്ടർമാരുമായുള്ള സ്വതസിദ്ധമായ കൈമാറ്റങ്ങൾ പരിമിതമാണ്. മാത്രമല്ല അദ്ദേഹം അപൂർവമായി പൂർണ്ണമായ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ധനസമാഹരണങ്ങൾ പോലെയുള്ള അർത്ഥ പൊതുപരിപാടികൾ ബൈഡനെ ലൈനുകളും ചിന്തകളും പരീക്ഷിച്ചു നോക്കാൻ അനുവദിക്കുന്നു. അത് സൗഹൃദപരമായ ജനക്കൂട്ടത്തോടൊപ്പം അദ്ദേഹം പിന്നീട് ഉപയോഗിക്കാനിടയുണ്ട്. ബൈഡന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണാത്മക ഭാഷകൾ ഉപയോഗിക്കാനാകും. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ ആക്രമണങ്ങളെ പിന്നോട്ടു നീക്കാൻ നിരവധി ദാതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.